വിദ്യാർത്ഥികളെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം മുൻപാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കണം കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ക്ലാസ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതിലേടെ പ്രത്യേകിച്ചും ഓക്കെ ഇന്ന് നമ്മൾ കുറച്ചൊരു ഡെറിവേഷൻസ് വരുന്ന പോർഷൻ ആണ് പക്ഷെ ആ ഡെറിവേഷൻ ഇവിടെ ഞാൻ കാണിക്കുന്നില്ല പിന്നീട് പല സംശയങ്ങളും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് മുമ്പാണ് ചെയ്യുന്നത് ഇതൊരുപക്ഷെ നിങ്ങളിലേക്ക് എന്ന് എത്തുന്നു എനിക്കറിയില്ല അതുവരെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊന്നും തീരുമാനമായിട്ടില്ല ഔദ്യോഗികമായിട്ട് തീരുമാനമായില്ല കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ തുടർന്നാൽ മതി എന്ന് ചില സ്കൂളുകളിൽ നിർദ്ദേശം ഉണ്ടെങ്കിലും നമ്മളെ ആദ്യത്തെ 6 ചാപ്റ്ററുകളിൽ ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ളത് വളരെ കുറച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം അതുകൊണ്ട് ഈ പാർട്ടിൽ ഇതുപോലെ ഒരു ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള ഭാഗം വരുന്നുണ്ട് അതിന്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അഥവാ എൻട്രൻസോ മറ്റോ എഴുതുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസിന്റെ ലിങ്ക് കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത ആ ക്ലാസിന്റെ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് അതിലെ 1.5 അതായത് 1 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് കാണുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്നൊരു ഭാഗമാണ് കൂടാതെ ഡെൻസിറ്റി കാൽക്കുലേഷൻ ശരിക്കും ഡെൻസിറ്റി കാൽക്കുലേഷൻ എന്നൊരു ഭാഗം നെക്സ്റ്റ് കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയക്ക് പുറത്താണ് പക്ഷെ എൻട്രൻസിന് നല്ലവണ്ണം ക്വസ്റ്റ്യൻ വരും ഇപ്രാവശ്യം അത് പുറത്തോ ഉള്ളിലോ ഒന്നും തീരുമാനമായില്ല കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് പിന്നെ പുറത്തായിരിക്കും അഥവാ ഞാൻ ഫോക്കസ് ഏരിയ വരികയാണെങ്കിൽ ഇതിലെ ഫോക്കസ് ഏരിയ വെച്ച് മാത്രം നമ്മളൊരു ക്ലാസ് കൂടി എടുക്കും ഒരു റിവിഷൻ മോഡൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എടുക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കൂ പാക്കിംഗ് എഫിഷ്യൻസി എഫിഷ്യൻസി എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടതല്ലേ ഇപ്പൊ നമ്മള് നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണ് അപ്പൊ ക്ലാസ് റൂം നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ക്യൂബിക് ഷേപ്പാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ക്യൂബിക് മാത്രമാണ് നമുക്കുള്ളത് ക്യൂബിക് എന്ന് പറയുമ്പോൾ എന്താ എ ഐസി കോ ടു ബി സി കോ ടു സി ആൽഫ ബീറ്റ ഗാമ ഐസി കോ ടു 90 ശരിയല്ലേ അപ്പോഴേ നമ്മൾ ഇവിടെ എഫിഷ്യൻസി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യൂബ് സങ്കല്പിച്ചിട്ട് അപ്പൊ നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കുന്നു ക്ലാസ് റൂമിന്റെ ഷേപ്പ് ക്യൂബാണ് ക്യൂബിന്റെ വോളി എന്താ എ ക്യൂബ് അല്ലെ ഇനി നിങ്ങളൊക്കെ ഒരു സ്പിയർ ആയിട്ട് പരിഗണിക്കുക നിങ്ങളെല്ലാവരും ഒരു സ്പിയറാ അങ്ങനെ നിങ്ങൾ സ്പിയർ ആയിട്ട് ക്ലാസ് റൂമിലുണ്ട് അധ്യാപകനായി ഞാനും ഉണ്ട് സങ്കല്പിച്ചോ ഇനി നിങ്ങളെ ക്ലാസ് റൂമിന്റെ മൊത്തം വോളിയം ഓക്കെ അതാണ് ക്യൂബിന്റെ വോളിയം എ ക്യൂബ് ദെൻ ആ ടോട്ടൽ വോളിയത്തിൽ നിങ്ങളുടെ വോളിയം എത്ര നിങ്ങളൊക്കെ എന്താ സ്പിയർ ആണ് ഇപ്പൊ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട് അപ്പൊ 60 കുട്ടികളുടെ സ്പിയർ 60 × വോളിയം ഓഫ് സ്പിയർ 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ് എന്താ എ ക്യൂബ് × 100 അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ എന്താ ടോട്ടൽ വോളിയം ഓഫ് ദി സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ് × 100 അതാണ് അതിന്റെ ഇക്വേഷൻ × 100 വേണം എന്നാലല്ലേ പേഴ്സെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ നിങ്ങളെ ക്ലാസ് റൂം കമ്പയർ ചെയ്യുമ്പോഴേ എഫിഷ്യൻസി 50 കുറവായിരിക്കും കാരണം എന്താ വലിയ ക്ലാസ് റൂം മെജോറിറ്റിയും നിങ്ങളുടെ തലക്ക് മുകളിലുള്ള സ്പേസ് ഒക്കെ ഒഴിവല്ലേ അങ്ങനെ ഒരുപാട് ഒഴിവുകളുണ്ട് നമ്മളാണെങ്കിലും ബാക്കിലും മുന്നിലും സൈഡുകളിലും ബെഞ്ചിന് ഗ്യാപ്പില്ലേ ബെഞ്ച് കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമ്മളെ ടോട്ടൽ ക്ലാസ് റൂമിന്റെ സ്പേസ് നിങ്ങളുടെ സ്പേസും കൂടി നോക്കുമ്പോൾ അത് 50% കുറയാനാണ് ഞാൻ കാണുന്ന ചാൻസ് ഇനി എവിടെയെങ്കിലും തലയിരിച്ചിട്ട് തർക്കിക്കണം കേട്ടോ സോ വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് പാക്കിംഗ് എഫിഷ്യൻസി ആൻസർ ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി സ്പിയേഴ്സ് ദാറ്റ് ഈസ് അതിന് ഇക്വേഷൻ എഴുതാം വോളിയം ഓഫ് ഓൾ സ്പിയർ ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി ക്യൂബ് × 100 വോളിയം ഓഫ് ഓൾ സ്പിയർ എന്ന് മാത്രം എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ് സെല്ലുകളായ പ്രിമിറ്റീവ് ബി സി സി എഫ് സി സി ഇവരുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്ര എന്ന് കണ്ടെത്തുക എൻട്രൻസ് ആയാലും പബ്ലിക് ആയാലും ബൈ ഹേർട്ട് ചെയ്യണം അത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ 3D ക്ലോസ് പാക്കിങ്ങിൽ ഞാൻ HCPയും CCPയും പറഞ്ഞപ്പോൾ എഫിഷ്യൻസി 74% എന്ന് പറഞ്ഞില്ലേ ഓർമ്മണ്ടോ അത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിശദമായ ഒരു ഡെറിവേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കാർ കാണാം ഇല്ലെങ്കിൽ അതിലെ ഫൈനൽ ആൻസർ മാത്രം ഞാൻ ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് പ്രിമിറ്റീവ് ഈസ് ഈക്വൽ ടു 52 എന്താണ് 4 ആണ് പി എന്നാണ് പാക്കിംഗ് എഫിഷ്യൻസി ഇനി എഫ് സി സി ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത് 74 ആ പ്രോബ്ലം ഫോർമുല കാണാനുള്ള ചെയ്തപ്പോ പറഞ്ഞില്ലേ എഫ് സി 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 പി ആൻഡ് എച്ച് സി പി ആർ ഈക്വലി എഫിഷ്യൻറ്റ് മൂന്നിന്റെയും എഫിഷ്യൻസി ഈക്വൽ അതുകൊണ്ടല്ലേ ഞാൻ പ്രോബ്ലം ചെയ്തപ്പോ ചില ആളുകൾ 4 എല്ലാത്തിനും 4 എന്ന് എടുത്തോളൂ സെഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞില്ലേ ചിലതിലത് എൻ എന്നെടുക്കാറുണ്ട് ചിലതിൽ 1 എന്നെടുക്കാറുണ്ട് ഞാനത് 4 എടുത്താ ചെയ്തത് ഹോംവർക്ക് നിങ്ങളോട് എൻ വെച്ചും 1 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ ബി സി സിയുടെ എഫിഷ്യൻസി വരുന്നത് 68% ഇത് അങ്ങ് ബഹിർട്ട് ചെയ്യണം പ്രിമിറ്റീവ് 52.4 എഫ് സി സി അല്ലെങ്കിൽ സി സി പി അല്ലെങ്കിൽ എച്ച് സി പി 74 അത് എച്ച് സി പി
2D ലാണെങ്കിലും 3D ലാണെങ്കിലും അങ്ങനെ വരുന്നു കേട്ടോ. ദെൻ BCC എഫിഷ്യൻസി എത്രയും 68. ഡെറിവേഷൻ കാണണോ? എന്ത് കാണുക? എന്ത് കാണുക? എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒരു മിനിറ്റിന് ശേഷം കണ്ടാൽ വേണ്ടവർക്ക് പഠിക്കാം. അപ്പോ ഈ ഡെറിവേഷൻ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അവിടെ എയും ആറും തമ്മിലുള്ള എ എന്ന് പറഞ്ഞ സൈഡിന്റെ ലെങ്ത്, എഡ്ജ് ലെങ്ത്, ആർ എന്ന് പറഞ്ഞ റേഡിയസ്, ഇവകൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് പ്രിമിറ്റീവിനായാലും. അതിപ്പോ പ്രിമിറ്റീവിന് അത് എ ഈസ് ഈക്വൽ ടു 2 ആർ എന്നാണ്, ഓർ ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2 എന്നുള്ള റിലേഷനാണ്. എഫ് സി സിക്ക് വരുന്നുണ്ട്, ബി സി സിക്ക് വരുന്നുണ്ട്. ആ ഇക്വേഷൻ എങ്കിലും നിങ്ങൾ ബഹിയായിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ ബഹിയായിട്ട് പഠിക്കണം. കാരണം എൻട്രൻസിന് അത് വെച്ചും പ്രോബ്ലം വരാറുണ്ട്. ഡെറിവേഷൻ എൻട്രൻസ് ചോദിക്കൂല, പക്ഷെ എയും ആറും തമ്മിലുള്ള റിലേഷൻ പ്രിമിറ്റീവ്, ബി സി സി, എഫ് സി സി. താല്പര്യമുള്ളവർ അല്ലാത്തവർ അത് മൈൻഡ് ചെയ്യണം. ഇനി കാൽക്കുലേഷൻ ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ എന്നോ ഡെൻസിറ്റി കാൽക്കുലേഷൻ എന്നൊരു പോർഷൻ ഉണ്ട്. 3 മാർക്കിന് പബ്ലിക്കിനൊക്കെ പ്രോബ്ലം ചോദിക്കുന്ന സെക്ഷനാണ്, ഫോക്കസ് ഏരിയക്ക് പുറത്താണ്. പക്ഷെ ഇപ്രാവശ്യം എന്തും തീരുമാനമായില്ല, എന്നാലും ഞാൻ എടുക്കുക. എന്താ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ? മാസ് ബൈ വോളിയം, ശരിയല്ലേ? അപ്പോ മാസ് ഇവിടെ ആരുടേതാ? യൂണിറ്റ് സെല്ലിന്റെ. വോളിയം ആരുടേതാ? യൂണിറ്റ് സെല്ലിന്റേത്. അപ്പോ മാസ് ഓഫ് യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, അപ്പൊ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല് കിട്ടും. കാരണം ഇനി നിങ്ങളുടെ ഡെൻസിറ്റി ആണെങ്കിലോ, മാസ് ഡെൻസിറ്റി ഓഫ് നിങ്ങൾ ഈക്വൽ ടു മാസ് ഓഫ് നിങ്ങൾ ബൈ വോളിയം ഓഫ് നിങ്ങൾ. ഇവിടെ യൂണിറ്റ് സെല്ലാണ്. സോ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലായിട്ട് നമുക്ക് ക്യൂബ് പഠിക്കാനുള്ളത്, അത് എ ക്യൂബാണ് വോളിയം. ഓക്കെ, ഇനി പ്രശ്നമുണ്ടല്ലോ. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പഠിക്കാനുള്ള മക്കളെ? പ്രിമിറ്റീവ് ഉണ്ട്, എഫ് സി സി ഉണ്ട്, ബി സി സി ഉണ്ട്. പ്രിമിറ്റീവില് എത്ര സ്പിയർ ഉണ്ട് ടോട്ടൽ? ഒരേ ഒരു സ്പിയർ, സെഡ് 1 അല്ലേ? ബി സി സി ആണെങ്കിൽ 2, എഫ് സി സി ആണെങ്കിൽ 4. അപ്പൊ ഈ മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്നുള്ളടുത്ത് എന്താ ചെയ്യുക? ആ സെഡ് കൂടി ചേർക്കണം, എന്നാലേ ടോട്ടൽ മാസ് കിട്ടുള്ളൂ. മനസ്സിലായില്ല? യൂണിറ്റ് സെൽ പ്രിമിറ്റീവ് ആണ്, 1 × മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന്. ദെൻ 4 ആണെങ്കിലോ, എഫ് സി സി ആണെങ്കിലോ 4 × അപ്പൊ നമ്മള് മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്നത് കണ്ടോ വീണ്ടും മാറി, അതിന് Z × മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്ന് കൊടുക്കണം. ഓക്കെ, സെഡ്, ഈ സെഡ് 1 ആണ് പ്രിമിറ്റീവിന്, 4 ആണ് എഫ് സി സിക്ക്. ഇനി വാട്ട് ഈസ് മാസ് ഓഫ് 1 പാർട്ടിക്കിൾ? നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തിൽ പഠിച്ചിട്ടുണ്ട്? മോൾ കൺസെപ്റ്റിൽ പഠിച്ചിട്ടില്ലേ? 6.022 × 10⁻³ ഏതൊരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും അതില്, അല്ലെങ്കിൽ സ്വന്തം വെയിറ്റ് ഏതൊരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും അതിലെ ആറ്റങ്ങളുടെ പാർട്ടിക്കിളിന്റെ എണ്ണം എത്രയാണ്? 6.022 × 10⁻³. ഫോർ എക്സാമ്പിൾ 6.022 × 10⁻³ ഉണ്ട്. 23 ഗ്രാം സോഡിയം എടുത്താൽ 14 ഗ്രാം നൈട്രജൻ എടുത്താൽ, ശരിയല്ലേ? അപ്പൊ തല തിരിച്ച് കാർബൺ 12 മാസ് AMU എന്നൊരു ഭാഗം കഴിഞ്ഞ വർഷം മോൾ കൺസെപ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോ, അല്ല ഫസ്റ്റ് ചാപ്റ്ററിൽ ചർച്ച ചെയ്തപ്പോൾ മാസ് ഓഫ് 1 പാർട്ടിക്കിൾ നമ്മൾ കണ്ടിരുന്നു. ഓർമ്മണ്ടോ അറിയില്ല. എനിവേ, മാസ് ഓഫ് 1 പാർട്ടിക്കിൾ കാണുക, മോളാർ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പൊ ഈ ഇക്വേഷൻ വീണ്ടും മാറി, Z × ക്യാപിറ്റൽ M/N, ദാറ്റ് ഈസ് മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്നുള്ളത്. ഇനി ഇക്വേഷനിൽ ഈ മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്ന M/N എന്നുള്ള ഇവിടെ കൊടുത്തോ, അപ്പൊ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു Z × M/N എന്ന് വരും. ഇനി എന്താണ് ഡെൻസിറ്റി? മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്നുള്ളടുത്ത് കണ്ടോ നിങ്ങൾ അവസാനം M/Z × M/N എന്ന് വന്നു. ആൾറെഡി ഇവിടെ ഈ ക്യൂബ് ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ഇക്വേഷനിൽ, ഈ കാണുന്ന ഈ സംഭവം പുട്ട് ചെയ്താൽ ഡെൻസിറ്റി ഇക്വേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Z × M/A³ N എന്ന് കിട്ടും. എന്താ സെഡ്? എന്താ സെഡ്? ബി സി സിക്ക് 2, എഫ് സി സിക്ക് 4, പ്രിമിറ്റീവിന് 1. അല്ലാണ്ട് ആറ്റോമിക നമ്പർ അല്ല കേട്ടോ. എന്താ എം? സ്വന്തം മാസ്, അത് ആറ്റത്തിന്റെ മാസാണ് ആറ്റോമിക മാസ്. മോളിക്യൂളിന്റെ മാസാണ് മോളിക്യുലാർ മാസ്. എന്താ എ? സൈഡ് ലെങ്ത്. എന്താ എന്നെ? അവഗാഡ്രോ നമ്പർ. യൂണിറ്റ് ശ്രദ്ധിച്ചോ? ഗ്രാമിലാണ്, ശ്രദ്ധിക്കണം. അപ്പോഴേ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, സെന്റിമീറ്ററിലുമാണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല. അപ്പൊ ഇവിടെ തെറ്റിക്കുന്ന ഒരു വിഷയം, എ എന്ന എഡ്ജ് ലെങ്ത് എന്ന സൈഡ് നിങ്ങൾക്ക് പൈക്കോമീറ്ററിലോ നാനോമീറ്ററിലോ ആങ്സ്ട്രോമിലോ മീറ്ററിലോ ഒക്കെ ആയിരിക്കും തരിക. നിങ്ങൾ അതിന് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക്. അപ്പോ 1 പൈക്കോമീറ്റർ സമം ഹൗ മെനി മീറ്റർ? 10⁻¹² മീറ്റർ. അപ്പൊ അതിന് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക്. വൈ? എം സിയിൽ സോഡിയത്തിന്റെ വെയിറ്റ് എത്ര മക്കളെ? 23 കിലോഗ്രാം അല്ലല്ലോ, ഗ്രാം അല്ലേ. CGS യൂണിറ്റുകളാണ് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ചെറിയ യൂണിറ്റ് ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ നോക്കിക്കോ, 1 പൈക്കോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻¹² മീറ്റർ ഈക്വൽ ടു എത്ര സെന്റിമീറ്റർ? 10⁻¹² സെന്റിമീറ്റർ. ദെൻ 1 ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ എന്താ? 10⁻¹⁰ മീറ്റർ. പക്ഷെ -8 സെന്റിമീറ്റർ. നാനോമീറ്റർ -9 മീറ്റർ. 10⁻¹⁷ സെന്റിമീറ്റർ. കഴിഞ്ഞ വർഷത്തെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഞാൻ ഇത് പഠിപ്പിച്ചതാ. ഓക്കെ, മീറ്റർ വരെ പഠിപ്പിച്ചു, സെന്റിമീറ്റർ ഈ വർഷം പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ? പ്രോബ്ലം പഠിക്കുമ്പോൾ മനസ്സിലാകും, നിങ്ങൾ ആങ്സ്ട്രം, പൈക്കോമീറ്റർ, നാനോമീറ്റർ എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റിയേ പറ്റൂ. അതുപോലെ മാസിനെ കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്, ഗ്രാമിലേക്ക്. അല്ലെ പിന്നെ എന്ത് ചെയ്യണം? മാസിനെ കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ട് പിന്നെ ആങ്സ്ട്രത്തെ അല്ലെങ്കിൽ പിന്നെ എഡ്ജ് ലെങ്ത്തിന് നിങ്ങൾ മീറ്ററിൽ ചെയ്യണം. എല്ലാം ഒരേ യൂണിറ്റ് ആയിരിക്കണം.
ഓക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ ഉപൈഹേട്ട് ചെയ്തോ, ഇതെല്ലാം എഴുതിയെടുത്തോട്ടോ. ഈ സ്ക്രീനിൽ കാണുന്ന മുഴുവൻ എഴുതി വെക്ക്, തൊട്ട് മുമ്പുള്ള പാക്കിംഗ് എഫിഷ്യൻസി സ്ക്രീനും എഴുതി വെക്ക്. ഇത് സൈഡിൽ എഴുതി വെച്ചോ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയർ, അങ്ങനെ എഴുതി വെച്ചു. ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. തൊട്ട് മുമ്പുള്ള പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. സിൽവർ ഫോം സി സി പി ലാറ്റിസ് ആൻഡ് എക്സ്റേ സ്റ്റഡീസ് ഓഫ് ഹിസ് ക്രിസ്റ്റൽ ഷോസ് ദാറ്റ് ദി അഡിജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെൽ ഈസ് 408.6 പൈക്കോമീറ്റർ. കാൽക്കുലേറ്റഡ് ഡെൻസിറ്റി കണ്ടോളൂ, പൈക്കോമീറ്റർ തന്നു. എന്താ എഡ്ജ് ലെങ്ത്? അപ്പൊ ഏതെന്ന്? 408.6 പി എം തീർന്നില്ല. 408.6 ഇൻറ്റു 10⁻¹⁰ സെന്റിമീറ്റർ എന്നാക്കണം. ആറ്റോമിക മാസ് എന്നില്ലേ, ആറ്റോമിക മാസ് യൂണിറ്റ് ഇയുല്. ദെൻ സി സി പി എന്ന് പറയുമ്പോൾ സെഡ് വാല്യൂ എത്രയാ? സി സി പി എഫ് സി സി 4 അല്ലേ? തൊട്ട് കഴിഞ്ഞത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞല്ലേ, തൊട്ട് മുമ്പുകളിൽ ഏതൊരു ക്ലാസ്? അപ്പോ ഗിവൺ, ശ്രദ്ധിക്കൂ, ആൻസറില് സെഡ് സി സി പി ആയതുകൊണ്ട് 4. മുൻ ക്ലാസ് കേൾക്കാതെ ഇത് കേൾക്കൂല, മനസ്സിലാവില്ല, നിർത്തിക്കോളൂ കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ നമ്മൾ ഇത് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടമാണ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്കുകൾ സ്വീകരിക്കാം. ഓക്കെ, 408.6⁻¹⁰ സെന്റിമീറ്റർ. കുട്ടിയേട്ട ഇക്വേഷനിൽ ദാ എൻ എയും തന്നു, എന്നെ തരേണ്ട ആവശ്യമില്ല. ഡെൻസിറ്റി ഇക്വേഷൻ കണ്ടോ, സെഡ് പുട്ട് ചെയ്തോളൂ 4, എം പുട്ട് ചെയ്തോളൂ 107.9, 108 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എ ക്യൂബ് ആണ് ശ്രദ്ധിക്കണം. അപ്പൊ 408.6⁻¹⁰ ഓൾ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്ത് നോക്കൂ. ആൻസർ ഈസ് 10.5 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കൂ, അറിയാതെ വന്നതാ ആദ്യം ക്വസ്റ്റ്യൻ. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എഫ് സി സിയിലാണ്. എഡ്ജ് ലെങ്ത് യാ സെന്റിമീറ്ററിൽ ഡയറക്റ്റ് തന്നു. ദെൻ കോപ്പർ ഡിറ്റർമിൻ ടു ഹാവ് എ ഡെൻസിറ്റിയും തന്നു. എന്താ കാണേണ്ടത്? ഇന്നെ സെപ്പറേറ്റ് കോപ്പർ ഈസ് ഡിറ്റർമിൻ ടു, ദെൻ കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഓഫ് കോപ്പർ. അപ്പൊ ഒരു ഇക്വേഷൻ വീണ്ടും എഴുതണം, അതിൽ എം കാണണം. സിമ്പിൾ ആണ്. എന്താ സെഡ് തന്നിട്ടുണ്ട്, എഫ് സി സി ആണ്, ഏ തന്നിട്ടുണ്ട് സെന്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യേണ്ട, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അവഗാഡോ നമ്പർ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു എം ബൈ എ ക്യൂബ് എൻ അല്ലേ. അതിൽ എന്ത് ചെയ്യണം? എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഡി അങ്ങോട്ട്, ഡെൻസിറ്റി അങ്ങോട്ടും കൊണ്ടുപോവുക. അപ്പൊ ഡി ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു എൻ എ ബൈ സെറ്റ്. പുട്ട് ചെയ്തോളൂ. ഡി 6.8.92, എ എന്താ 3.608 ഇൻറ്റു 10⁻⁸ ഓൾ ക്യൂബ്, അവഗാഡോ നമ്പർ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നമുക്ക് 63.1 U എന്ന് കിട്ടും. സിമ്പിൾ ആണേ. അപ്പൊ അതൊന്നു കഴിഞ്ഞില്ലേ, ഇങ്ങനെ സിമ്പിളായ പ്രോബ്ലംസ് ആണ് വരിക. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കണം, യൂണിറ്റുകൾ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. അടുത്ത കണ്ടോ ബി സി സി ആണ്. ദെൻ എഡ്ജ് ലെങ്ത് 288 പൈക്കോമീറ്റർ, ഡെൻസിറ്റി തന്നു. ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 208 ഗ്രാം ഓഫ് ദി എലിമെന്റ് എന്നാ. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? 208 ഗ്രാമിൽ എത്ര ആറ്റംസ് ഉണ്ട്? അപ്പേ ഇവിടെ എന്താ ഇനി തരാനുള്ളത്? പൈക്കോമീറ്റർ എന്ന ഏതെന്ന്? ഡെൻസിറ്റി ബി സെഡ് തന്നു, മോളാർ മാസ് തന്നിട്ടില്ല, ആ എലമെന്റിന്റെ പേര് വരും പറഞ്ഞില്ല. ആ പറഞ്ഞോ? ഇല്ലല്ലോ, ഡെൻസിറ്റി തന്നു. അപ്പൊ നമുക്ക് അവഗാഡ്രോ നമ്പർ പറയാം. കാണാത്ത അല്ല തരാത്ത ഒരു സാധനം ആദ്യം കാണണം. കാണുമ്പോൾ എന്താണ് തരാത്തത്? മോളാർ മാസ് അല്ലേ. ആട്ടോ, മോളാർ മാസ് കാണുക. എന്താ മോളാർ മാസിന്റെ മീനിങ്? ആ മോളാർ മാസ് ഇപ്പൊ ഉദാഹരണം സോഡിയാണ് 23 അല്ലേ. അതിനർത്ഥം 23 ഗ്രാം സോഡിയത്തിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട് സോഡിയം. ഇവിടെ അപ്പൊ നിങ്ങൾ മോളാർ മാസ് കാണണം. മോളാർ മാസ് കെട്ടി കെട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവണം അവഗാഡ്രോ നമ്പർ ഉണ്ട് അതിൽ. പക്ഷെ ചോദ്യം അതല്ല. ഇപ്പൊ മോളാർ മാസ് 50 അല്ലെങ്കിൽ 10 കൂട്ടിക്കോ. അപ്പൊ 10 ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട്. ചോദ്യം അതല്ല, 208 ഗ്രാമിൽ എത്ര ഉണ്ട് എന്ന്. അപ്പൊ 10 അവഗാഡ്രോ നമ്പർ ആണ്, 208 എത്ര? സിമ്പിളായിട്ട് കണ്ടൂടെ, കാണാം നമുക്ക്. സെഡ് 2 എ കണ്ടോ, കൺവേർട്ട് ചെയ്തു സെന്റിമീറ്ററിലേക്ക്. ഡെൻസിറ്റി കണ്ടില്ലേ, അവഗാഡ്രോ നമ്പർ. എന്താ ഇക്വേഷന് വീണ്ടും തൊട്ട് മുമ്പത്തെ പോലെ എം കാണ്? എം നിങ്ങൾക്ക് 51.78 ഗ്രാം പെർ മോൾ. ഇതാണ് മോളാർ മാസിന്റെ യൂണിറ്റ്. ഇനി ഗ്രാം എന്ന് എഴുതാൻ പ്രശ്നമാക്കണ്ട. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കണം, 51.78 സ്വന്തം മാസ, അതിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട്, 208 എത്ര ഉണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ കണ്ടോ 51.78 ഗ്രാം കണ്ടെയ്നർ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റ്. അത് ഏതൊരു സംഭവം അംഗം തന്നെയാണ് കേട്ടോ. സ്വന്തം വെയിറ്റ്. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് 48 kg ആണ്. സോ നിങ്ങളുടെ എത്ര നിങ്ങൾക്ക് ആറ്റങ്ങളുണ്ട്? അവഗാഡ്രോ നമ്പർ. ഓക്കെ, സ്വന്തം വെയിറ്റ്. അപ്പൊ ഇത് ഏതോ ഒരു എലമെന്റ് ആണ്. ഇനി കാർബൺ ആണെങ്കിലോ 12 ഗ്രാമിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട്. ഇവിടെ 51.78 ഏതോ ഒന്നിന്റെ മോളാർ മാസ് ആണ്. അങ്ങനെയെങ്കിൽ 208 എത്ര? 208 ഗ്രാം കണ്ടെയ്നർസ് നോക്കൂ. ഇവിടെ സൈഡിൽ എഴുതി വെച്ചോ വേണമെങ്കിൽ 51.78 ഒരു സ്പേസ് ഇടുക, അവഗാഡ്രോ നമ്പർ. ദെൻ 51.8 തൊട്ട് താഴെ 208 അവഗാഡ്രോ നമ്പറിന് താഴെ ക്വസ്റ്റ്യൻ മാർക്ക്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 208 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഡിവൈഡ് ബൈ 51.78. ആൻസർ ഈസ് 24.16 ഇൻറ്റു 10⁻²³ ആറ്റംസ് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യനാ, ശ്രദ്ധിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? വരുന്നതാണ്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. വീണ്ടും പറയണം, ഈ അടുത്ത പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഡീറ്റെയിൽഡ് ഡെറിവേഷൻ വേണോ? അവിടെ നിങ്ങൾ എയും ആറും തമ്മിലുള്ള റിലേഷനൊക്കെ നിർബന്ധമാണ്. എഴുതിയെടുക്കണം. നോട്ട്ബുക്കിലേക്ക് എൻട്രൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ
ഓക്കെ എന്നൊരു സംശയം ചോദിക്കുക. അതുപോലെ തന്നെ ഡെൻസിറ്റി കാൽക്കുലേഷൻ ഇപ്പോൾ സിലബസ് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്താണ്, ഔദ്യോഗികമായിട്ട് ഫോക്കസ് ഏരിയ ഇറങ്ങിയില്ല. ഇറങ്ങുമ്പോൾ മാറ്റമുണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ അത് പറയും എക്സാമിന് മുമ്പ്. ഓക്കെ, താങ്ക്.